റൊണാൾഡോ നൊസാരിയോ ബാഴ്സലോണയിൽ ഒറ്റ സീസണിൽ നടത്തിയ വേട്ട എന്ന വീഡിയോ നമ്മൾ ഈ ചാനലിൽ കണ്ടിരുന്നു. ലോകം ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്ന 18 വയസ്സിൽ തന്നെ വാഴ്ത്തിയ ഈ റൊണാൾഡോയെ സൈൻ ചെയ്യാൻ ബാഴ്സലോണ നടത്തിയ ഒരു രസകരമായ ഓപ്പറേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദ ഓപ്പറേഷൻ റൊണാൾഡോ. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. പി എസ് വിയിൽ ഫോമിന്റെ കൊടുമുടിയിലെത്തി നിന്നിരുന്ന റൊണാൾഡോയെ റാഞ്ചാൻ ലോകത്തിലെ വമ്പൻ ക്ലബ്ബുകളെല്ലാം ട്രൈ ചെയ്തിരുന്നു എന്നത് വസ്തുത തന്നെയായിരുന്നു. ആ സീസണിൽ ഒരു ഫോർവേഡ് പ്ലെയറെ സൈൻ ചെയ്തില്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് അത് എതിരായി ഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ബാഴ്സ മാനേജ്മെന്റ് ഒരു ടോപ്പ് പ്ലെയറെ സൈൻ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് ബാഴ്സലോണയുടെ ഹെഡ് കോച്ചായിരുന്ന ബോബി റോബ്സന്റെ കണ്ണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ലെജൻഡായിരുന്ന അലൻ ഷീററിലേക്കായിരുന്നു. പക്ഷേ ട്രാൻസ്ഫർ വിൻഡോ തീരാറായിട്ടും ബാഴ്സലോണയുടെ ടോപ്പ് ടാർഗറ്റായിരുന്ന അലൻ ഷീററെ സൈൻ ചെയ്യാൻ അവർക്കായില്ല. അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ വളരെ കുറച്ച് ദിവസം ബാക്കി നിൽക്കെ ബാഴ്സലോണയുടെ പ്രസിഡന്റായിരുന്ന ജോസഫ് ന്യൂനസ് സർ റോബർട്സനോട് ഇങ്ങനെ ചോദിച്ചു. വീനിയുടെ സെന്റർ ഫോർവേഡ്, തനിക്കറിയാവുന്ന ഒരു സ്ട്രൈക്കർ ഈ അന്തിമ നിമിഷത്തിൽ നമുക്ക് കിട്ടുമോ? അപ്പോൾ സർ റോബ്സൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഐ നോ എ ക്രാക്കർ. എനിക്കറിയാവുന്ന ഒരു വെടിക്കെട്ട് കളിക്കാരനുണ്ട്, പക്ഷേ അവന് 18 വയസ്സേ ഉള്ളൂ. അവൻ്റെ പേര് റൊണാൾഡോ നസാരിയോ. അവൻ മികച്ചതാണ്. ഒരു പക്ഷേ അലൻ ഷീററേക്കാളും മുകളിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരിക്കും. പക്ഷേ പി എസ് വി ചോദിക്കുന്ന വില എന്നത് റെക്കോർഡ് തുകയായ 19.5 മില്യൺ യൂറോയാണ്. അവന്റെ കളിയുടെ വീഡിയോ ക്ലിപ്പുകൾ ടിവിയിൽ കണ്ട ബാഴ്സ പ്രസിഡന്റ് അവനെ ഉടനെ സൈൻ ചെയ്യണമെന്ന് അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന പിന്നീട് പ്രസിഡന്റായ ജോആൻ ഗാസ്പറിന്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ബാഴ്സയുടെ വിൽ പവർ എന്താണെന്ന് കാണിച്ചു തന്ന കുറച്ച് ദിവസങ്ങൾക്കായിരുന്നു പിന്നീട് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. പി എസ് വിയുമായി ഉടനെ മീറ്റ് ചെയ്ത ഗാസ്പർ 19.5 മില്യൺ എന്ന വേൾഡ് റെക്കോർഡ് തുകയ്ക്ക് കരാർ ഉറപ്പിക്കുകയും, എന്നാൽ ആ കരാറിൽ ഒരു കുരുക്ക് ഉണ്ടായിരുന്നു. ഇനി 10 ദിവസത്തിൽ താഴെ മാത്രമേ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 15 മുമ്പ് പ്ലെയർ സൈൻ ചെയ്താൽ മാത്രമേ ആ കോൺട്രാക്ട് നിലനിൽക്കുകയുള്ളൂ. പി എസ് വിക്ക് ഈ ലാസ്റ്റ് നിമിഷത്തെ വിൽപ്പനയ്ക്ക് ശരിക്കും താല്പര്യം ഇല്ലായിരുന്നതുകൊണ്ട് അവർ റൊണാൾഡോയെ പ്രഷറൈസ് ചെയ്യാൻ കൂട്ടാക്കിയില്ലതാനും. ആ ഡീൽ ബ്രേക്ക് ചെയ്യാൻ ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അങ്ങനെ റൊണാൾഡോയുടെ സിഗ്നേച്ചർ കിട്ടാതിരുന്ന ബാഴ്സ വൈസ് പ്രസിഡന്റായിരുന്ന ഗാസ്പറിനെ ബ്രസീലിലെ നാഷണൽ ടീം താമസിക്കുന്ന ഹോട്ടലിലേക്ക് അയക്കുകയായിരുന്നു. അപ്പോൾ ഗാസ്പറിന് ഈ ഡീൽ ബ്രേക്ക് ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഒരു അറിവുമില്ലായിരുന്നു. അങ്ങനെ റൊണാൾഡോ താമസിക്കുന്ന ഹോട്ടലിലെത്തിയ ഗാസ്പർ ആജാനുബാഹുക്കളായ 2 സെക്യൂരിറ്റി ഗാർഡുകൾ തടയുകയും റൊണാൾഡോയെ കാണാൻ തന്നെ മാത്രമേ അനുവദിക്കാതിരുന്നുള്ളൂ എന്ന് അദ്ദേഹം അവിടെ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിലെന്തോ പന്തികേട് തോന്നിയ ഗാസ്പർ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പാനിഷ് വെയിറ്ററുമായി ചങ്ങാത്തത്തിലാകുകയും കുറച്ച് പൈസയ്ക്ക് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വാങ്ങുകയും ഒരു കൊക്കക്കോള ട്രെയിൽ വെച്ച് വെയിറ്ററെ പോലെ ഡ്രസ് ചെയ്ത ഗാസ്പർ സെക്യൂരിറ്റി ഗാർഡ്സിനോട് റൊണാൾഡോയ്ക്കുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് റൊണാൾഡോയുടെ റൂമിലേക്കും എത്തി. അങ്ങനെ റൂം തുറന്നു വന്ന റൊണാൾഡോയുടെ ഗാസ്പർ കാര്യം അവതരിപ്പിക്കുകയായിരുന്നു. ഉടനെ റൊണാൾഡോ ഏജന്റിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അങ്ങനെ 2 മണിക്കൂർ നീണ്ട ഡിസ്കഷനൊടുവിൽ റൊണാൾഡോ ആ ഹോട്ടൽ റൂമിലെ ബെഡിലിരുന്നു കൊണ്ട് ബാഴ്സലോണയുടെ കോൺട്രാക്ട് സൈൻ ചെയ്യുകയായിരുന്നു. ബാഴ്സലോണ എന്ന ടീമിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചായിരുന്നു ഈ ഒരു സംഭവത്തോടുകൂടി ലോകം മനസ്സിലാക്കിയത്. ഇത്രയും റിസ്ക് എടുത്ത് വേഷം മാറി റൊണാൾഡോയെ സൈൻ ചെയ്ത ജോൻ ഗാസ്പാർട്ട് പിന്നീട് 2000 ബാഴ്സലോണയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിനും നമ്മൾ സാക്ഷിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയോളൂ.